നമസ്കാരം. ഇന്ത്യ വിഭജന നാടുകളിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ ഒരു ഗ്രാമം. തങ്ങളുടെ ഭാവി എന്തെന്നറിയാത്ത ഒരു കൂട്ടം സിഖ് കുടുംബങ്ങൾ. പ്രായം ചെന്ന അവരുടെ നേതാവ് മുന്നിലേക്ക് വരുന്നു. അദ്ദേഹം എല്ലാവരോടുമായി പറഞ്ഞു, നമുക്ക് മുന്നിൽ രണ്ട് വഴികളാണുള്ളത്. ഒന്നുകിൽ ഭാരതത്തിലേക്ക് പലായനം ചെയ്യാം, അല്ലെങ്കിൽ ഇവർ പറയുന്നത് പോലെ മതപരിവർത്തനം നടത്താം. ഗോമാംസം ഞങ്ങൾ ഭക്ഷിക്കില്ല, തല പോയാൽ പോവട്ടെ, നമ്മൾ ധർമ്മത്തെ വിട്ടുകൊടുക്കില്ല. സിഖുകാർക്ക് മുഴുവൻ ഒരേ അഭിപ്രായം. വൃദ്ധനായ ആ നേതാവ് അത് കേട്ട് അഭിമാനത്തോടെ പറഞ്ഞു, അനന്തപൂർ സാഹിബിൽ നിന്ന് ചാമക്കൂറിലേക്ക് 10 ലക്ഷം മുഗളരോട് യുദ്ധം ചെയ്യാൻ വരുമ്പോൾ ഗുരു ഗോവിന്ദ സിംഹാനോടൊപ്പം ഉണ്ടായിരുന്നത് വെറും 40 യോദ്ധാക്കളായിരുന്നു. ഗുരു ഗോവിന്ദ സിംഹൻ ആദ്യം സ്വന്തം മകൾക്ക് ആയുധം നൽകി മുന്നോട്ട് നീങ്ങാൻ നിർദ്ദേശം നൽകി. ആ 40 വീരന്മാർ എന്ത് ധീരമായി പൊരുതി! ലക്ഷക്കണക്കിന് വരുന്ന മുഗൾ പടയെ ഒരു നിമിഷമെങ്കിലും വിറപ്പിക്കാൻ അവർക്ക് സാധിച്ചു. സർദാർജി, അവരുടെ കയ്യിൽ തോക്കും ആയുധങ്ങളുമുണ്ട്, നമ്മുടെ കയ്യിൽ എന്തുണ്ട്? മതി സർദാർജി, നമ്മൾ തോറ്റിരിക്കുന്നു. നമ്മൾക്കും ഇതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും. ഒരു സിഖ് യുവാവിൻ്റെ കൂർത്ത വാക്ക് കേട്ട് ആ നേതാവ് ഒരു നിമിഷം ഒന്ന് പകച്ചു. പിന്നീട് ആത്മവിശ്വാസത്തോടെ ഗുരു ഗോവിന്ദ സിംഹൻ്റെ സിംഹഗർജനം ഉറക്കെ പറഞ്ഞു, ചിടിയാ നാൾമേ ബാജ് ലഡാവാ, ഗിദ്രദ്ദോ മേ ഷേർ ബനാവാ, സവാ ലാഖ് സേ ഏക് ലഡാവാ, താ ഗോവിന്ദ് സിംഹ്ന കഹാവാ. പ്രാവിനെ കൊണ്ട് ഞാൻ കഴുകനെ കൊത്തിക്കും, അടിമകളിൽ നിന്ന് ഞാൻ സിംഹങ്ങളെ സൃഷ്ടിക്കും, ലക്ഷക്കണക്കിന് പേരോട് യുദ്ധം ചെയ്യാൻ ഒരുവനെ പ്രാപ്തനാക്കും. അന്ന് നിങ്ങൾ എന്നെ ഗോവിന്ദ സിംഹനെന്ന് വിളിക്കും. അവിടെ കൂടി നിന്ന 100 കണക്കിന് സ്ത്രീ പുരുഷന്മാരുടെ കണ്ഠങ്ങൾ അത് ഏറ്റുചൊല്ലി. 100 കണക്കിന് കൃപാണങ്ങൾ ആകാശത്തിലേക്ക് ഉയർന്നു. ബോലേ സോനിഹാൽ സത് ശ്രീ അകാൽ. ആ ദൃശ്യം കണ്ടുനിന്ന് ഒരു കൗമാര്യക്കാരനുണ്ടായിരുന്നു. സ്വന്തം ജന്മഭൂമി വിട്ട് ഓടേണ്ടി വന്ന ഒരു സിഖ് യുവാവ്. ആ പലായനത്തെക്കാൾ വെല്ലുവിളി നിറഞ്ഞതൊന്നും പിന്നീട് അവനവൻ്റെ ജീവിതത്തിൽ നേരേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ടാവും ഓരോ ഓട്ടമത്സരവും അവന് മുന്നിൽ പരാജയപ്പെട്ടത്. വേഗത്തിൻ്റെ ആ രാജകുമാരന് രാജ്യമൊരു ഓമന പേര് നൽകി, പറക്കും സിംഗ്. അതെ, മിൽഖാ സിംഗ്. കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി, പ്രിയ മിൽഖ, താങ്കളുടെ സ്വപ്നം ഇന്നല്ലെങ്കിൽ നാളെ ഒരു നാൾ പൂർത്തിയാവും. ഭാരതം അത്ലറ്റിക്സിൽ ലോകത്തിന് മാതൃയാവുന്ന കാലം വരും. വെബ് ഡെസ്ക് തത്വമൈനോസ്. മലയാള ടെലിവിഷൻ രംഗത്തെ ആദ്യത്തെ തത്സമയ ചർച്ചാവേദിയായ ഹോട്ട്ലൈൻ എന്ന പരിപാടിയുമായി 10 വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ രാജേഷ് പിള്ള തത്വമേ ഈ ചാനലിലൂടെ തിരിച്ചു വരുന്നു. 1 മണിക്കൂർ ഒരു വിഷയം, അവതാരകന്റെ ഇടപെടലില്ലാത്ത 1 മണിക്കൂർ, അവതാരകൻ കേൾവിക്കാരാകുന്ന 1 മണിക്കൂർ, ഇങ്ങനത്തെ ഒരു ചർച്ച ആർക്കും ഒരിക്കലും മറക്കാനാവില്ല. ശ്രീ രാജേഷ് പിള്ള തത്വമേ ഈ ചാനലിലൂടെ ഹോട്ട്ലൈൻ വീണ്ടും അവതരിപ്പിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് എല്ലാ നന്മകളും നേരുന്നു.